ചെറു പ്രായത്തൊട്ട് നമ്മളെല്ലാവരും പറയുന്നതാണ് ഈ രക്തദാനം മഹത്തായ കർമ്മമാണ്. കാരണം ശരിക്കാൻ അപകടങ്ങൾ, അസുഖങ്ങൾ പല കാരണങ്ങളാൽ ആൾക്കാർ ഇങ്ങനെ രോഗികൾ ഇങ്ങനെ ആശുപത്രികളുണ്ട്. അപ്പോൾ രക്തത്തിന് ഷോർട്ടേജ് പലപ്പോഴും. അപ്പോൾ പ്രധാനമന്ത്രി എപ്പോഴും പറയും, പ്രധാനമന്ത്രി എന്ന് പറയുമെങ്കിലും ഞാൻ ഒരു പ്രധാന സേവകനാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ യശസ് ഉയർത്താനും രാജ്യത്തിലെ പരമാവധി എത്രയും പെട്ടെന്ന് വലിയൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ പൗരന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ധാരാളം പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് എന്തൊക്കെ ചെയ്യാമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ 73-ാം പിറന്നാളാണ്. 73 വ്യക്തികളിൽ നിന്ന് രക്തദാനം സ്വീകരിച്ച് ഇന്നിവിടെ ആശുപത്രി ഒരു ചടങ്ങ് നടത്താമെന്ന് മഹാദിഷിക തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞു ശരി ഇന്ന് തന്നെ ആക്കാമെന്ന് സിദ്ധു പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് വെറും 24 മണിക്കൂർ മുമ്പ് ചിന്തിച്ചത്. അപ്പോഴാണ് ഇവിടെ ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിൽ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ മിനിമം സമയത്ത് എല്ലാം ഇവിടെ ഒരുക്കിത്തു. നമ്മൾ വിളിച്ചവരെ ഒറ്റയ്ക്കല്ല വന്നിരുന്നത്, അവരവരുടെ സുഹൃത്തുക്കളെല്ലാവരും വന്നു. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 73 പ്രതീക്ഷിച്ച ധാരാളം പേര് വന്നിരിക്കും. അപ്പോൾ ഈ വന്നവരാരെയും നമ്മൾ തിരിച്ചുവിടാൻ ആഗ്രഹമില്ല. എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് എടുക്കാനും കഴിയില്ല. അപ്പോൾ 2 വരെ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു രക്തം സ്വീകരിക്കുന്നു. അതും നല്ലൊരു പോയിന്റാണ്. കാരണം ശരിക്കും നിങ്ങൾ ആലോചിക്കുക, കാരണം ഏറ്റവും കുറഞ്ഞ ചെലവ്, ഏറ്റവും കുറഞ്ഞ വേദനയിൽ, ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത് രക്തദാനത്തിലൂടെ. കാരണം ഇവിടെ വരുന്ന അപകടം പറ്റി വരുമ്പോഴത്തേക്ക് രക്തമില്ലാതെ വന്ന് ഒരു രോഗി മരണപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, സമയമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ആകാംക്ഷയിൽ, അല്ലെങ്കിൽ ബേസിക്കലി ബന്ധപ്പെടുക, ബ്ലഡ് കൊടുക്കണം എന്ന് വിനീതമായി ോട്ട് ഇതിന് എപ്പോഴും നമ്മൾ കത്തയക്കും. കാരണം അവരുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഇവിടെ നല്ല പരിപാടി ചെയ്യും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ പിറന്നാൾ വിഷയത്തിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം നടത്തുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കാം. അനുഗ്രഹങ്ങൾ ചോദിച്ചു അതെപ്പോഴും ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമ. ഓക്കെ.